നാളത്തെ ഐഎൻഎയിലെ ആഭ്യന്തര കലഹം തീർക്കാൻ മധ്യസ്ഥ ശ്രമം നടത്തിയ സമസ്ത കാന്തപുരം എ പി വിഭാഗത്തിന്റെ ശ്രമങ്ങളും ഒടുവിൽ പരാജയപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബ് പക്ഷ മുന്നോട്ട് വെച്ച സമവായ നിർദ്ദേശങ്ങളോട് ജനറൽ സെക്രട്ടറി കാസി മിരിക്കൂറിന്റെ മറുവിഭാഗം അടുക്കാത്തതാണ് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അവസാനം തിരിച്ചടിയായത്. ഇതിനു പിന്നാലെ കാന്തപുരം എ പി വിഭാഗം നടപടികളിൽ നിന്ന് പിന്നോട്ട് പോവുകയായിരുന്നു. ഇതോടെ ഇടതു മുന്നണിയിലേത് ഉൾപ്പെടെ ഐഎൻഎലിന്റെ ഭാവി സംബന്ധിച്ച വിഷയത്തിൽ സി പി ഐ എം നിലപാട് ഇനി നിർണായകമാവും. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹാരി ഇടപെട്ടായിരുന്നു ഐഎൻഎൽ തർക്ക പരിഹാര ശ്രമങ്ങൾക്ക് ഇടപെട്ടത്. എറണാകുളത്ത് പാർട്ടിയിലെ ഇരു വിഭാഗങ്ങളും പരസ്യമായി തമ്മിലടിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ഇടപെടൽ. ഡോക്ടർ അബ്ദുൾ ഹക്കീം അസ്ഹാരിയുടെ നേതൃത്വത്തിൽ രണ്ട് തവണ ചർച്ചകൾ നടത്തുകയും ചെയ്തു. പാർട്ടിയിൽ സ്ഥിതി, പാർട്ടിയിലെ നില തുടരുക, ഇരുപക്ഷത്തു നിന്നും അഞ്ചു പേരടങ്ങുന്ന പത്തംഗ സമിതി അംഗത്തിനെ മേൽനോട്ടം വഹിക്കുക, അംഗത്വ പ്രവർത്തനത്തിന് 3 മാസത്തെ സാവകാശം നൽകുക, ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കാസി മിരിക്കൂറും പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അബ്ദുൾ വഹാബും വിട്ടുനിൽക്കണമെന്ന് ഉൾപ്പെട്ടതായിരുന്നു വഹാബ് പക്ഷം രേഖാമൂലം അസ്ഹാരിക്ക് നൽകിയ ഉറപ്പുകൾ. എന്നാൽ ജൂലൈ 25 മുൻപത്തെ സ്ഥിതി നിലനിർത്തുകയെന്ന നിർദ്ദേശത്തോട് യോജിക്കാൻ കഴിയില്ലെന്നായിരുന്നു കാസി വിഭാഗത്തിന്റെ വാദം. ഇതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. എന്തായാലും പിളർന്നു നിൽക്കുന്ന ഐ എൻഎലിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് സി പി ഐ എമ്മിനും ഇടതു മുന്നണിക്കും ഇപ്പോഴുള്ളത്. സമവായത്തിൽ എത്തിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന സൂചനയും മുന്നണി നേതൃത്വം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുന്നോടിയായി വരാനിരിക്കുന്ന എൽ ഡി എഫ് യോഗത്തിലേക്ക് ഐ എൻഎലിനെ വിളിക്കുകയും ചെയ്തിട്ടില്ല. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചാലും എൽ ഡി എഫ് നേതൃത്വം ഐ എൻഎലിനെ പരിഗണിച്ചിരുന്നില്ല. എന്തായാലും ഇനി ഭിന്നത തുടരുന്ന ഐ എൻഎലിന്റെ കാര്യത്തിൽ സി പി എം നിലപാട് നിർണായകമാണ്.